മോർണിംഗ് നെക്സ്റ്റ് ടോപ്പിക് ഇസ് മിസ് റെപ്രസെൻറ്റേഷൻ കൺസെൻറ്റ് സെറ്റ് ടു ബി ഫ്രീ ഇഫ് ഇറ്റ് ഇസ് നോട്ട് കോസ്ഡ് ബൈ മിസ് റെപ്രസെൻറ്റേഷൻ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അതിലൊന്നാണ് ഏതെന്ന് പറയുന്നത് മിസ് റെപ്രസെൻറ്റേഷൻ എന്താണ് മിസ് റെപ്രസെൻറ്റേഷൻ നോക്കാം മിസ് റെപ്രസെൻറ്റേഷൻ നോക്കുന്നതിന് മുന്നേ നമുക്ക് വട്ട് ഇസ് റെപ്രസെൻറ്റേഷൻ നോക്കാം ഓക്കെ എന്താ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ A statement or assertion made by one party to the other either before or at the time of contract regarding some matters relating to the contract. Slightly, contract formed ഈ പാർട്ടി ഈ കോൺട്രാക്റ്റിനെ കുറിച്ചിട്ട് നടത്തുന്ന എന്താ പറയുക ഒരു പോസിറ്റീവ് എസേഷൻ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മളെന്തെന്ന് പറയുന്നത് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുക ഞാനിപ്പോൾ പറയാം ഫോർ എക്സാമ്പിൾ രണ്ട് പേര് എ ആൻഡ് ബി എഗ്രീസ് ടു സെൽ എ ഈസ് ഹോസ് ടു ബി കുതിരേനയാണ് കൊടുക്കുന്നത് അപ്പോൾ ഈ കുതിരേന വിൽക്കുന്ന സമയത്ത് ഒരു എസേഷൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തുകയാണ് എ ദിസ് ഹോസ് വിൽ റൺ അറ്റ് എ സ്പീഡ് ഓഫ് ഫിഫ്റ്റി കിലോമീറ്റർ പെർ ആർ അത്രയും സ്പീഡ് ഉള്ള കുതിരയാണെന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഇവിടുത്തെ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് അതാണ് റെപ്രസെൻറ്റേഷൻ അയാൾ എന്തിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത് കുതിരേൻ്റെ സ്പീഡിനെ കുറിച്ചിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് പറഞ്ഞിരിക്കുന്നത് മനസ്സിലായല്ലോ അപ്പം റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓർ എസേഷൻ മെയ്ഡ് ബൈ വൺ പാർട്ടി ടു ദി അതർ ഈദർ ബിഫോർ ഓർ അറ്റ് ദ ടൈം ഓഫ് കോൺട്രാക്ട് റിഗാർഡിംഗ് സം മാറ്റേഴ്സ് റിഗാർഡിംഗ് ദി കോൺട്രാക്ട് ഓക്കെ റിലേറ്റിംഗ് ടു ദി കോൺട്രാക്ട് അപ്പം വെൻ അപ്പം അതാണ് റെപ്രസെൻറ്റേഷൻ അപ്പോൾ വാട്ട് ഇസ് മിസ് റെപ്രസെൻറ്റേഷൻ എന്ന് ചോദിച്ചാലോ വെൻ എ റെപ്രസെൻറ്റേഷൻ ഇസ് റോങ്ലി മെയ്ഡ് ഇറ്റ് ഈസ് നോൺ ആസ് മിസ് റെപ്രസെൻറ്റേഷൻ അതായത് കുതിരയ്ക്ക് ശരിക്കും സ്പീഡ് അത്ര ഉണ്ടാവില്ല ഫിഫ്റ്റി കിലോമീറ്റർ പെർ ആർ ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു കുതിരേനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്ര സ്പീഡിൽ ഓടുന്നു പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ മിസ് റെപ്രസെൻറ്റേഷൻ സോ എ എ റെപ്രസെൻറ്റേഷൻ ഇസ് മെയ്ഡ് ഓർ ഇറ്റ് ഇസ് സ്ട്രോങ്ലി മെയ്ഡ് ഇറ്റ് ഈസ് കോൾഡ് മിസ് റെപ്രസെൻറ്റേഷൻ ഓക്കെ ഇനി അപ്പം മിസ് റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഇറ്റ് ഈസ് എ അൺട്രൂ സ്റ്റേറ്റ്മെൻറ്റ് മെയ്ഡ് ബൈ വൺ പാർട്ടി ടു ദി അതർ വിച്ച് വിൽ ഇൻറ്റ്യൂസ് ദ അതർ പാർട്ടി ടു എൻറ്റർ ഇൻ ടു എ കോൺട്രാക്ട് ഈ കുതിരൻ്റെ സ്പീഡിനെ കുറിച്ച് കേട്ടതുകൊണ്ടാണ് മറ്റേ പാർട്ടി കോൺട്രാക്റ്റിൽ റെഡി ആയത് കോൺ കരാറിന് റെഡി ആയിട്ടുള്ളത് കുതിരനെ വാങ്ങാൻ വേണ്ടിയിട്ട് മനസ്സിലായല്ലോ അപ്പം മിസ് റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ അൺട്രൂ സ്റ്റേറ്റ്മെൻറ്റാണ് ഇറ്റ് ഈസ് മെയ്ഡ് ബൈ വൺ പാർട്ടി ടു ദി അതർ ഇങ്ങനെ ഈ മിസ് റെപ്രസെൻറ്റേഷൻ നടത്തുന്നോ നടത്തുന്നത് കൊണ്ട് എന്താകുന്നു എന്നാണ് പറയുന്നത് ഇറ്റ് ഇൻട്യൂസസ് ദ അതർ പാർട്ടി ടു എൻറ്ററിൻ എ കോൺട്രാക്ട് ഓക്കെ ഇനി മിസ് റെപ്രസെൻറ്റേഷൻ ആർ ഓഫ് ടു ടൈപ്സ് അതായത് ഇറ്റ് മേ ബി ഇന്നസെൻ്റ് മിസ് റെപ്രസെൻറ്റേഷൻ ഓർ ഫ്രോഡുലൻ്റ് മിസ് റെപ്രസെൻറ്റേഷൻ ചിലപ്പോൾ നമ്മൾ ഈ തെറ്റായി പറയുന്നുണ്ടല്ലോ ചിലപ്പം ഇന്നസെൻ്റ്ലി നമുക്ക് അറിയുന്നില്ല അത് എനിക്കറിയില്ല ഇത്രയും കാലം കുതിര ഫിഫ്റ്റി കിലോമീറ്റർ ഓടിക്കൊണ്ടിരുന്ന കുതിരയാണ് അത് എപ്പോഴും എൻ്റെ വിചാരം അത് ഫിഫ്റ്റി കിലോമീറ്റർ പെർ ആറ് എന്നെ ഓടുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലായല്ലോ അപ്പോൾ ഇവിടെ ഞാൻ അഥവാ ഒരാളെടുത്തൊരു കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് പറയാണ് ദിസ് ഈ കുതിര ഫിഫ്റ്റി കിലോമീറ്റർ പെർ ഓടുന്ന ഒരു കുതിരയാണ് പക്ഷെ വാങ്ങി നോക്കുന്ന സമയത്ത് അത് അത്ര ഓടുന്നുണ്ടായിട്ടില്ലെങ്കിൽ അത് എൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളൊരു ഇന്നസെൻറ്റ് മിസ് റെപ്രസെൻറ്റേഷൻ ആണ് അറിയാതെ പറ്റിപ്പോയതാണ് നേരെ മറിച്ചിട്ട് രണ്ടാമതൊരു ടൈപ്പ് ഓഫ് മിസ്റപ്രസെൻറ്റേഷൻ വരാനുണ്ട് ഫ്രോഡ്ലൻ്റ് മിസ് റെപ്രസെൻറ്റേഷൻ അവിടെ ഉണ്ടല്ലോ എനിക്കറിയാം കുതിര എന്താ ഫിഫ്റ്റി കിലോമീറ്റർ ഒന്നും ഓടില്ല പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നു മറ്റേ പാർട്ടിനെ കരാറിൽ ഒപ്പിവെപ്പിക്കാൻ വേണ്ടി കളവ് പറയുന്നു ഫിഫ്റ്റി കിലോമീറ്റർ പെർ ആവർ ഓടുന്ന കുതിരയാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇവിടെ എന്താണ് ഫ്രോഡ്ലൻ്റ് മിസ് ഇതാണ് നിങ്ങൾ ഇന്നലെ പഠിച്ചിട്ടുള്ള ഫ്രോഡ് എന്ന് പറയുന്നത് അപ്പോൾ ഫ്രോഡ്ലെൻറ്റ് മിസ്റപ്രസെൻറ്റേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോൺ ആസ് ഫ്രോഡ് അപ്പം ഫ്രോഡ്ലെൻ്റ് മിസ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് ഏതാണ് ഇന്നസെൻ്റ് മിസ്റപ്രസെൻറ്റേഷനാണ് ഓക്കെ ഇന്നസെൻറ്റ് മിസ് റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ അതായത് അൺട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ് പക്ഷേ നമുക്ക് അറിയുന്നില്ല അത് എന്നുള്ളത് ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് അറിയുന്നില്ല ചതിക്കലൊന്നും അറിയാതെ പറഞ്ഞു പോകണതാണ് ഓക്കെ ഇത്രയും കാലം അങ്ങനെ ആയിരിക്കും അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു പോകുന്നു പക്ഷേ ആക്ച്വലി അതിന് അങ്ങനെ ഇല്ല അങ്ങനത്തെ ഒരവസ്ഥ വരുന്നു മനസ്സിലായല്ലോ അപ്പം ഇന്നസെൻ്റ് മിസ് റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഇറ്റ് ഇസ് എ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് എ പേഴ്സൺ ഹു മേക്സ് ഇറ്റ് ഹോണസ്റ്റ്ലി ബിലീവ് ഇറ്റ് ടു ബി ട്രൂ ആൻഡ് ഓർ ഹി ഡസ് നോട്ട് നോ ദാറ്റ് ഇറ്റ് ഇസ് ഫോൾസ് ഓക്കെ ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് നോൺ ഡിസ്ക്ലോഷർ ഓഫ് മെറ്റീരിയൽ ഫാക്ട്സ് വിത്തൌട്ട് എനി ഡിസയർ ടു ഡിസീവ് ദി അതർ പാർട്ടി ഈ ഇന്നസെൻറ്റ് മിസ് റെപ്രസെൻറ്റേഷനിൽ പാർട്ടിൻ്റെ ഇൻറ്റൻഷൻ എന്തല്ല മറ്റേ പാർട്ടീനെ ചതിയിൽ കൊടുക്കുക ഡിസീവ് ചെയ്യുക എന്നുള്ളതല്ല പക്ഷെ അവർ വാങ്ങിക്കോട്ടെ വിചാരിച്ച് നമ്മൾ ഈ സെയിൽസ്മാന്മാരൊക്കെ കണ്ടിട്ടില്ലേ ഇത് അടിപൊളിയാണ് നല്ല ക്വാളിറ്റിയാണെന്നൊക്കെ ആണെന്നൊക്കെ പറഞ്ഞു തരുന്നത് അതേപോലെ നമ്മളൊന്ന് പറഞ്ഞു പോയുന്നേ ഉള്ളൂ അങ്ങനെ ആയിരുന്നു അത് പക്ഷേ ഇപ്പം അറിയാതെ എന്താ പറയുക അങ്ങനെ ആയിട്ടില്ലെങ്കിൽ അത് ഇയാളുടെ തെറ്റല്ല മനസ്സിലായല്ലോ സോ ഇൻ അതേ വേഡ്സ് മിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ പാർട്ടി ഹാസ് നോ ഇൻറ്റൻഷൻ ടു ചീറ്റ് അതേഴ്സ് ഓക്കേ അപ്പം ഇതിൻ്റെ ഡെഫിനേഷൻ ഒന്ന് നോക്കാം Section 18 of the Contract Act defines misrepresentation as misrepresentation means and includes first point the positive assertion in a manner not warranted by the information of the person making it or that which is not true though he believes it to be true. The misrepresentation it is a positive assertion in a manner. നോട്ട് വാറൻറ്റഡ് ബൈ ദ ഇൻഫർമേഷൻ ഓഫ് ദ പേഴ്സൺ മേക്കിംഗ് ഇറ്റ് അതായത് അത് ഉണ്ടാക്കുന്ന ആൾക്കറിയുന്നില്ല ഓർ ദാറ്റ് ഹീസ് നോട്ട് വിച്ച് ഇസ് നോട്ട് ട്രൂ ദോ ഹീ ബിലീവ്സ് ഇറ്റ് ടു ബി ട്രൂ ഓക്കെ ദാറ്റ് ഇസ് ദ ഫസ്റ്റ് പോയിൻറ്റ് സെക്കൻഡ് ഡെഫിനേഷൻ്റെ സെക്കൻഡ് പാർട്ട് പറയുന്നതാണ് എനി ബ്രീച്ച് ഓഫ് ഡ്യൂട്ടി വിച്ച് വിത്തൌട്ട് എൻ ഇൻറ്റെൻറ്റ് ഗെയിൻസ് ആൻ അഡ്വാൻറ്റേജ് ടു ദ പേഴ്സൺ കമ്മിറ്റിങ് ഇറ്റ് ഓർ എനി വൺ ക്ലെയിമിങ് അണ്ടഹിം ബൈ മിസ്ലീഡിംഗ് അനദർ ടു ഹിസ് പ്രിജ്ഡൈസ് ഓർ ടു ദ പ്രിജ്ഡൈസ് ഓഫ് എനി വൺ ക്ലെയിമിങ് അണ്ടഹിം ഇങ്ങനെ ചെയ്തതുകൊണ്ട് അയാൾക്കോ അയാളുടെ എന്താ പറയുക അതിലുള്ള ഇത് ക്ലെയിം ചെയ്യുന്ന ആർക്കും എന്തുണ്ടാവുന്നില്ല ഒരു ബെനിഫിറ്റും ഉണ്ടാവുന്നില്ല അതിൻ്റെ ഒരു ഈയൊരു കോൺട്രാക്റ്റിൽ ഒരു ബ്രീച്ച് ഓഫ് ഡ്യൂട്ടി വന്നെന്ന് വിചാരിച്ചിട്ട് എന്താവുന്നില്ല രണ്ട് പാർട്ടീസിനും ത ഒരു ഒരു ഗുണമുണ്ടാവുന്നില്ല എന്നുള്ളത് രണ്ട് പാർട്ടീസിനല്ല ദ പേഴ്സൺ ഹൂസ് ക്ലെയിമിങ് ദസ് പോസിറ്റീവേഷൻ ഓക്കെ അപ്പം എനി ബ്രീച്ച് ഓഫ് ഡ്യൂട്ടി വിച്ച് വിത്തൗട്ട് എൻ ഇൻറ്റെൻറ് ഗെയിൻസ് എൻ അഡ്വാൻറ്റേജ് ടു ദ പേഴ്സൺ കമ്മിറ്റിംഗ് ഇറ്റ് ഓർ എനി വൺ ക്ലെയിമിങ് അണ്ടർ ഹിം ബൈ മിസ്ലീഡിങ് അനദർ ഓക്കെ ദെൻ തേർഡ് പാർട്ട് കോസിംഗ് ഹവർ ഇന്നസെൻ്റ്ലി എ പാർട്ടി ടു എൻ അഗ്രിമെൻറ്റ് ടു മേക്ക് എ മിസ്റ്റേക്ക് ആസ് ടു ദി സബ്സ്റ്റൻസ് ഓഫ് എ തിങ് വിസ് ദ സബ്ജെക്ട് മാറ്റർ ഓഫ് ദി അഗ്രിമെൻറ്റ് പക്ഷേ ഇന്നസെൻറ്റ്ലി ഈ ഒരു തെറ്റ് കാരണം എന്താക്കുന്നു എന്ന് പറയുന്നത് മറ്റേ പാർട്ടീനെ നമ്മൾ വി ആർ ഇൻട്യൂസിങ് ഹിം ടു എൻറ്റർ ഇൻ ടു ദി കോൺട്രാക്ട് നമ്മളത് പറഞ്ഞതുകൊണ്ടാണ് ആ പാർട്ടി കോൺട്രാക്റ്റിൽ ഒപ്പുവെച്ചത് അതായത് കുതിരേൻ്റെ ആ സ്പീഡ് കണ്ടിട്ടാണ് മനസ്സിലായല്ലോ അപ്പോൾ ഇതെന്താ വരുന്നത് ലാസ്റ്റ് കോസിങ് ഹവ് ഇന്നസെൻ്റ്ലി എ പാർട്ടി ടു എൻ എഗ്രിമെൻറ്റ് ടു മേക്ക് ആസ് ടു ടു മേക്ക് എ മിസ്റ്റേക്ക് ആസ് ടു ദി സബ്സ്റ്റൻസ് ഓഫ് എ തിങ് വിച്ച് ഈസ് ദ സബ്ജെക്ട് മാറ്റർ ഓഫ് ദി അഗ്രിമെൻറ്റ് ഓക്കെ അപ്പോൾ ആ ഡെഫിനേഷൻ ഒന്ന് നോക്കി വെക്കുക അപ്പോൾ വാട്ട് ആർ ദ റിക്വയർമെൻറ്റ്സ് ഓഫ് മിസ് റെപ്രസെൻറ്റേഷൻ നോക്കാം ഇറ്റ് മസ്റ്റ് ബി എ റെപ്രസെൻറ്റേഷൻ ഓഫ് എ മെറ്റീരിയൽ ഫാക്റ്റ് മെറ്റീരിയൽ ഫാക്റ്റ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റാണ് ആ കുതിരേൻ്റെ സ്പീഡ് എന്നുള്ളതാണ് അവിടുത്തെ മെറ്റീരിയൽ ഫാക്റ്റ് ഓക്കെ സോ ഇറ്റ് മസ്റ്റ് ബി എ റെപ്രസെൻറ്റേഷൻ ഓഫ് മെറ്റീരിയൽ ഫാക്റ്റ് ദെൻ ഇറ്റ് മസ്റ്റ് ബി മെയ്ഡ് ബിഫോർ ദ കൺക്ലൂഷൻ ഓഫ് ദി കോൺട്രാക്ട് വിത്ത് എ വ്യൂ ടു ഇൻട്യൂസിങ് ദ അതർ പാർട്ടി ദെൻ ഇറ്റ് മസ്റ്റ് ബി മെയ്ഡ് വിത്ത് എ ഇൻറ്റൻഷൻ ദാറ്റ് ദ അതർ പാർട്ടി ഷുഡ് ആക്റ്റ് അപ്പോൺ ദെൻ ഇറ്റ് മസ്റ്റ് ബി ആക്റ്റഡ് അപ്പോൺ ആൻഡ് ഇൻട്യൂസ് ദ കോൺട്രാക്ട് അതിൽ അയാൾ വീണ് പോയതാണ് വീണും കാണ്ടാണ് ആ കോൺട്രാക്റ്റിൽ ഒപ്പ് വെക്കുന്നത് സോ ഇറ്റ് മസ്റ്റ് ഹാവ് ആക്റ്റഡ് അപ്പോൺ ആൻഡ് ഇൻ ദ പാർട്ടി ഇൻ ദ കോൺട്രാക്ട് ദെൻ ഇറ്റ് ഈസ് റോങ് ബട്ട് ദ പേഴ്സൺ ഹു മേഡ് ഇറ്റ് ഓണസ്റ്റ്ലി ബിലീവ് ടു ബി ട്രൂ അതാണ് മിസ് റെപ്രസെൻറ്റേഷൻ്റെ ഏറ്റവും ഒരു ഫീച്ചർ കെട്ടോ അതായത് ഞാനത് പറയുന്ന സമയത്ത് ഞാൻ വിചാരിക്കുന്നത് അത് സത്യമാണെന്ന് വിചാരിച്ചിട്ടന്നെയാണ് ഞാൻ പറയുന്നത് മനസ്സിലായല്ലോ അതാണ് പറഞ്ഞിട്ടുള്ളത് ഇറ്റ് ഈസ് റോങ് ബട്ട് ദ പേഴ്സൺ ഹു മെയ്ഡ് ഇറ്റ് ഹോണസ്റ്റ്ലി ബിലീവ് ഇറ്റ് ടു ബി ട്രൂ മൻ ഇറ്റ് മസ്റ്റ് ബി മെയ്ഡ് വിതഔട്ട് എനി ഇൻറ്റെൻഷൻ ടു ഡിസീവ് ദ അതർ പാർട്ടി ഇതിലെ മിസ് റെപ്രസെൻറ്റേഷൻ എന്ത് വരുന്നില്ല മറ്റേ പാർട്ടീനെ ചതിക്കാന്നുള്ള ഉദ്ദേശമൊന്നും വരുന്നില്ല ഓക്കെ ദെൻ വാട്ട് ആർ ദ കോൺസിക്വെൻസസ് ഓഫ് മിസ്റപ്രസെൻറ്റേഷൻ മനസ് മിസ് റെപ്രസെൻറ്റേഷൻ ഹാസ് ബീൻ മെയ്ഡ് ദ എഗ്രീഡ് പാർട്ടി മേ അവോയ്ഡ് ഓർ റിസിൻ ദ കോൺട്രാക്ട് വേണമെങ്കിൽ എന്താക്കാം ഇങ്ങനെ ഞാനിപ്പോൾ ഒരു കുതിരേൻ്റെ ക്വാളിറ്റീസ് ഒക്കെ പറഞ്ഞെങ്കാണ്ട് ഒരാൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ഒരു പരാതി ഉണ്ടെങ്കിൽ ആ പരാതിക്കാരനെ അഗ്രീഡ് പാർട്ടിക്ക് എന്ത് ചെയ്യാം എന്നാ പറയുന്നത് ഹി മേ അവോയ്ഡ് ഓർ റിസിൻ്റ് ദ കോൺട്രാക്റ്റ് അതാണ് ഒരു റെമഡി ദെൻ ഹി മേ ഇൻസിസ്റ്റ് ഓൺ ദ മിസ് റെപ്രസെൻറ്റേഷൻ ബീങ് മെയ്ഡ് ഗുഡ് ഓർ ഹി മേ റിലൈ അപ്പോൺ ദ മിസ് റെപ്രസെൻറ്റേഷൻ എസ് എ ഡിഫെൻസ് ടു ആക്ഷൻ ഓർ ദി കോൺട്രാക്റ്റ് അപ്പോൾ എന്തെങ്കിലും ഒരു ഇത് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ കുറച്ച് വില കുറയ്ക്കാനോ അങ്ങനെ എന്തെങ്കിലും ഒരു ഡിഫെൻറ്റ് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ നിൽക്കാനോ പറ്റും അപ്പോൾ ദീസ് ആർ ദ കോൺസിക്വൻസസ് ഓഫ് മിസ് റെപ്രസെൻറ്റേഷൻ ഇനി വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ മിസ് റെപ്രസെൻറ്റേഷൻ ആൻഡ് ഫ്രോഡ് നോക്കാം അപ്പോൾ ഫ്രോഡിൻ്റെ ഇൻറ്റൻഷൻ എന്താണ് ഡിസീവ് ദ അതർ പാർട്ടി ബട്ട് ദർ ഇസ് നോ ഇൻറ്റൻഷൻ ഇൻ കേസ് ഓഫ് മിസ് അതായത് ഡിസീവ് ചെയ്യുക എന്നുള്ള ഇൻറ്റൻഷനേ ഇല്ല ഓക്കെ ഇനി മിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ് ഇറ്റ് ഈസ് എ ഫോൾസ് സ്റ്റേറ്റ്മെൻ്റ് റിഗാർഡിങ് മെറ്റീരിയൽ ഫാക്ട്സ് അതായത് കോൺട്രാക്ടിൻ്റെ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്റ്റിനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് വിച്ച് ഇസ് മെയ്ഡ് വിത്തൗട്ട് എൻ ഇൻറ്റൻഷൻ ടു ഡിസീവ് ദ അതർ പാർട്ടി നേരെ മറിച്ച് ഫ്രോഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾസോ എ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് പക്ഷേ ഇറ്റ് ഈസ് മെയ്ഡ് വിത്ത് എ ഇൻറ്റൻഷൻ ടു ഡിസീവ് ദി അതർ പാർട്ടി സെക്കൻഡ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഇന്നസെൻറ്റ് മിസ് ദോ ഇറ്റ് മേ വീഷിയേറ്റ് എ കോൺട്രാക്ട് ഇസ് നോട്ട് എ സിവിൽ റോങ് ടോട്ടല്ല അതായത് ഇത് നമ്മൾ അറിയാണ്ട പറഞ്ഞു പോ നമുക്ക് അറിയ ശരിക്കും തെറ്റാണെങ്കിൽ കൂടി നമ്മളെന്താ വിശ്വസിക്കുന്നത് വി ഹോണസ്റ്റ്ലി ബിലീവ് ദാറ്റ് ഇറ്റ് ഇസ് ട്രൂ ഓക്കെ അങ്ങനെയാവുന്ന സമയത്ത് ഇന്നസെൻറ്റ് മിസ് എന്ന് പറയുന്നത് അതിനെ നമ്മളൊരു ടോർട്ട് ഒരു എന്താ പറയുക ഇതായിട്ട് കണക്കാ സിവിൽ റോങ് ആയിട്ട് കണക്കാക്കില്ല ഫ്രോഡ് എന്ന് മറിച്ച് നേരം മറിച്ച് അത് ഇറ്റ് ഇസ് എ സിവിൽ റോങ് ഇറ്റ് ഇസ് എ ടോർട്ട് ഇൻ സെൽഫ് ഓക്കെ ഇനി ഇൻ ദ കേസ് ഓഫ് തേർഡ് ഡിഫറെൻസസ് ഇൻ ദ കേസ് ഓഫ് മിസ് ദ എഗ്രീഡ് പാർട്ടി ക്യാൻ അവോയ്ഡ് ദ കോൺട്രാക്ട് അതാണ് കോൺസിക്വൻസസ് ഓഫ് മിസ് പറയുന്നത് അപ്പോൾ ഒരു പരാതിക്കാരൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അയാൾ കോൺട്രാക്റ്റ് വേണ്ടാന്ന് വെക്കാം ഇൻ ദ കേസ് ഓഫ് ഫ്രോഡ് ദ എഗ്രീഡ് പാർട്ടി ക്യാൻ നോട്ട് ഓൺലി അവോയ്ഡ് ദ കോൺട്രാക്ട് ബട്ട് ഓൾസോ ക്ലെയിം ഫോർ ഡാമേജസ് കോൺട്രാക്റ്റും എന്ന് വയ്ക്കാൻ എന്തെങ്കിലും നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഡാമേജസിനു വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനും പറ്റും ഓക്കെ ദ നെക്സ്റ്റ് ഫോർത്ത് ഡിഫറൻസിസ് ഇൻ ദ കേസ് ഓഫ് മിസ് റെപ്രസെൻറ്റേഷൻ ദ എഗ്രീഡ് പാർട്ടി കനോട്ട് സിയു ഫോർ ഡാമേജസ് നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ് ബട്ട് ഇൻ ദ കേസ് ഓഫ് ഫ്രോഡ് അഗ്രീഡ് പാർട്ടി ക്യാൻ സ്യു ഫോർ ഡാമേജസ് ലാസ്റ്റ് പോയിൻറ്റ് ഇൻ ദ കേസ് ഓഫ് മിസ് റെപ്രസെൻറ്റേഷൻ ദ അഗ്രീഡ് പാർട്ടി കനോട്ട് അവോയ്ഡ് ദ കോൺട്രാക്ട് ഇഫ് ഹി ഹാഡ് വെയ്സ് ആൻഡ് മീൻസ് ടു ഡിസ്കവർ ദ ട്രൂത്ത് വിത്ത് ട്രൂത്ത് വിത്ത് ഓർഡിനറി ഡെലിഗൻസ് അപ്പം മിസ് റെപ്രസെൻറ്റേഷൻ്റെ കേസിൽ അഗ്രീഡ് പാർട്ടിക്ക് ചില സമയങ്ങളിൽ കോൺട്രാക്റ്റ് അവോയ്ഡ് ചെയ്യാൻ പറ്റൂല എങ്ങനെയാണെങ്കിൽ ഇഫ് ഹി ഹാഡ് വെയ്സ് ആൻഡ് മീൻസ് ടു ഡിസ്കവർ ദ ട്രൂത്ത് Okay. In the case of fraud, even though the agreed party had ways and means to find out truth with ordinary diligence, the contract is over.